യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹായ് ഹലോ എല്ലാവർക്കും, വിജയ്സ് പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള യാത്രയാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയുകയേ വേണ്ട. പ്രത്യേകിച്ച് ഒമാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും സ്ഥലങ്ങൾ ഒത്തിരി ബാക്കിയാണ്. എല്ലാ വീക്കിലത്തെയും പോലെ നമ്മൾ ഇന്നത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ വീഡിയോയിൽ കണ്ട അതേ ഫ്രണ്ട്സ് തന്നെയാണ്. ഇന്നത്തെ യാത്ര വേറെ എവിടേക്കുമല്ല, മസ്കറ്റിലെ ബന്ദർ അൽ ഖൈറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എന്താണ് അവിടെ ഉള്ളത് എന്നല്ലേ, നിങ്ങൾ ഈ യാത്ര തന്നെയാണ് ആദ്യം ആസ്വദിക്കുക. കയറ്റങ്ങൾ ഇങ്ങനെ കയറും തോറും നമ്മളുടെ ടെമ്പറേച്ചർ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ നമ്മളുടെ യാത്രയുടെ അവസാനത്തെ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന ബോട്ട് സർവീസിൻ്റെ അവിടെ വരെ നമ്മൾക്കൊന്ന് പോകണം. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നടന്ന് ആ നേരത്തെ കണ്ട ആ ബോട്ട് സർവീസിനടുത്തേക്ക് നടന്നിറങ്ങി. നമ്മൾ താഴേക്ക് നടന്നിറങ്ങുമ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത്. താഴെ ഇതിൻ്റെ ഏറ്റവും താഴെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾ ഓരോന്നായി മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾക്ക് താഴെ നിൽക്കുന്നവർ നിർദ്ദേശം തരുന്നുണ്ടായിരുന്നു, വണ്ടി വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിറങ്ങണമെന്ന്. ഒന്ന് രണ്ട് വണ്ടികൾ കയറാതെ തന്നെ ബാക്കോട്ട് തിരിച്ചു പോയി, രണ്ട് മൂന്ന് വണ്ടികൾ കയറിപ്പോയി. നമ്മൾ നമ്മളുടെ വണ്ടി താഴോട്ട് ഇറക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. താഴെ വരുമ്പോഴാണ് ഇതിലും അതിശയകരമായ കാഴ്ച. ആൾക്കാർ ഇവിടെ താമസിക്കാൻ വരുന്നതാണ്. ഡ്രസ്സുകളും ടെൻറ്റുകളും ഭക്ഷണവും വെള്ളവും ഒക്കെയായി വന്ന് ഇവിടുന്ന് ഒരു ബോട്ട് പിടിച്ച് അടുത്ത ഐലൻഡിൽ പോയി അവിടെ ഒരു വൺ ഡേ നൈറ്റ് സ്റ്റേ ചെയ്തിട്ടാണ് അവർ പിറ്റേ ദിവസം തിരിച്ചു വരുന്നത്. ഈ വണ്ടികളൊക്കെ ആൾക്കാർ അതിനുവേണ്ടിയാണ് താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വണ്ടികൾ ഇവിടെ നിർത്തിയതിന് ശേഷം അവർ ഇവിടുന്ന് അടുത്ത ഐലൻഡിലേക്ക് പോകും. അടുത്ത ഐലൻഡിൽ പോയി താമസിക്കാനുള്ള പ്ലാനൊന്നുമില്ലെങ്കിലും ഈ ഒരു ബോട്ട് സർവീസ് ഒന്ന് ആസ്വദിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാരുമായി അല്ലറ ചില്ലറ ബാർഗെയിനിങ് ഒക്കെ നടത്തി അവസാനം നമ്മളെല്ലാവരെയും കൊണ്ടുപോകാൻ ഒരു ചെറിയ ഒരു ബോട്ട് റെഡിയായി വന്നു. Thank you.
നമ്മൾ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും സ്റ്റേ ചെയ്യാനും രാത്രിയിൽ ഇവിടെ ആസ്വദിച്ച് കഴിയാനും വേണ്ടി ആൾക്കാർ വണ്ടികളിൽ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.